हेलो फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू माय चैनल इंडनांगा पेरी पेरी मैक्रोनी अंगने करनोका एक यूज़ आ किट्टे ऊरे फर्स्ट पेरी पेरी मसाले को वो ओल 10 चोप गाय काय मोलो इड़ते रहे अदर निम्न डले बिच्चे तंदीले वो रुपए 10 निम्न शनंची बेकुन आ चोप काय मोलो रे पिन्ने अदर तंदी यूज़ आ कुन गिल्ले काली मोलो मात्रा वो चिरिये मिक्सी जार गेट टुटुन डले पिन्ने अद वो रु पादी काय डत्रे कोतंबरी चोपो पिन्ने वो रु नालंजी बिल्लुनी इत्तरे में പിന്നെ ഇത് ഓയിൽ ബീത്തോ നിങ്ങൾ കൂടെ ഓലിവ് ഓയിൽ പിന്നെ ഓലിവ് ഓയിൽ യൂസ് ആക്ക ഒരു 4 ടേബിൾ സ്പൂൺ അത്ര ഓയിൽ ബീത്തിട്ടുണ്ടല്ലോ ഇതിൽ പേസ്റ്റ് ആക്കണം തന്നി ബീത്തിട്ട് പേസ്റ്റ് ആക്കറല്ലോ ഓയിൽ ബീത്തിട്ട് പേസ്റ്റ് ആക്കേ ഇപ്പോൾ കൂടെ പെരി പെരി മസാല റെഡി ആയിരു നെക്സ്റ്റ് എങ്ങനെ ആക്കറ നോക്ക കൂടെ നാണ് ഒരു ഇടത്തുണ്ടല്ലി ഒരു 4 ടേബിൾ സ്പൂൺ അത്ര ഓയിൽ എടുത്തേ കൂടെ മാത്രം നിങ്ങൾക്ക് ഓലിവ് ഓയിൽ പിന്നെ ഓലിവ് ഓയിൽ യൂസ് ആക്ക ബട്ടർ പിന്നെ ബട്ടർ യൂസ് ആക്ക പിന്നെ അത് കൂടെ നാണ് 1-2 ടേബിൾ സ്പൂൺ വെള്ളുള്ളി ചോപ്പ് ആക്കി വിട്ടേ ഒരു 10 ടേബിൾ സ്പൂൺ പിന്നെ ഒരു 2 കായ്മുളക് ഇട്ടേ ചെറിയ മുറിച്ചിട്ട് പിന്നെ ഒരേ ഒരു നീരുള്ളി ഉണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ക്യൂബ്സ് പോലെ കട്ടാക്കണം ഒരേ നീരുള്ളി യൂസ് ആക്കിയേ ഇത് ഒരു 1/2 കെജി അത്ര മാക്രോണിക്ക് ഒരേ നീരുള്ളി യൂസ് ആക്കിയേ ഇങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് അതിനെ മീറ്റിൽ ചന്ത ഫ്രൈ ആക്കും ഇപ്പോൾ നീരുള്ളി ആ വെള്ളുള്ളി എല്ലാം ഫ്രൈ ആയിട്ടുണ്ടല്ലേ ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദപ്പിട്ട് എടുക്കണം ആ നീരുള്ളിടെല്ലാം സൈഡ് ആക്കിയിട്ടുണ്ടല്ലേ ആ മൈദപ്പിട്ട് ആ എണ്ണയുടെ മേൽക്കിട്ടിട്ട് ഇങ്ങനെ ഫുള്ള് ചന്ത മിക്സ് ആക്കിയിട്ടുണ്ടല്ലേ ഇത് ഒരു 1 മിനിറ്റ് അത്ര ഫുൾ മിക്സ് ആക്കണം ആ മൈദപ്പിട്ട് തെല്ല് കളർ മണ ചേഞ്ച് ആകണം അതിൽ പിന്നെ അത് കൂടെ നാണ് 1/2 ലിറ്റർ പാലിൻ്റെ പാതി ബീത്തിര പാതി പാൽ ബീത്തിര നിങ്ങൾക്ക് ചൊമ്മ തന്നി പോലെ വീണുണ്ടായെങ്കിൽ ഫുൾ പാൽ ബീത്തോറു ഇന്നില്ലെങ്കിൽ പാതി പാൽ മയോടിക്ക് ഒരു പാതി പാൽ ബീത്തിട്ട് ഇതിൽ ചന്ത മിക്സ് ആക്കിയിട്ടുണ്ടല്ലേ ഇത് നമുക്ക് ഒരു എത്ര തിക്നെസ് വേണോ നിങ്ങൾക്ക് വൈറ്റ് സോസ് ആക്കും വൈറ്റ് സോസ് പണ്ടല്ലേ അത്ര തിക്നെസ് വേണു ഇത് പിന്നെ അത് കൂടെ ഞങ്ങൾ അരച്ച് വെച്ച പെരി പെരി മസാല ഉണ്ടല്ലേ അത് ഒരു 2 ടേബിൾ സ്പൂൺ ഇടും തെല്ലിയാറ് ഫ്ലേവർ വേണുണ്ടായെങ്കിൽ 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഇടും ഇന്നല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മയോടെ ഇത്ര മാക്രോണിക്ക് ഇപ്പോൾ ഇതിൽ ചന്ത മിക്സ് ആക്കണം ഇത് മന്താവും ഈ പാൽ ബീത്തിയതുണ്ടല്ലേ ഈ മൈദ പിട്ടോട്ടിയ അത് തിക്കായോ വണ്ട് തെല്ലിനകത്തോ തുല്യോ പറമ്പത്തോ പിന്നെ വേണായത്ര ഉപ്പിടും പിന്നെ 1 ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ ഇടുന്നു നമ്മുടെ കാശ്മീർ ചില്ലി പൗഡർ യൂസ് ആക്കി അതിൽ കളർ ഉണ്ടല്ലേ സോ അതിടൊരു 1 ടീസ്പൂണ് പിന്നെ യാറ ഫ്ലേ കാര പേൻ ഉണ്ടായെങ്കിൽ തെളിയാറ ഇട നിങ്ങൾക്ക് ഉടൻ 1 ടീസ്പൂൺ ഇട്ടേ ചില്ലി പൗഡർ ഇപ്പോൾ നോക്കൂ ഇത് തിക്കായോ വന്നറി ഗ്രേവി പിന്നെ അത് കൂടെ 1/2 ടേബിൾ സ്പൂൺ ഒരിഗാനോ ഇട്ടോളൂ ഇത് ഇന്ന് നിങ്ങളുടെ ഇന്നെങ്കിൽ ഇടോറു ഇന്നില്ലെങ്കിൽ വെലിവിസയല്ലോ ഓക്കെ ഒരിഗാനോ 1.5 ടേബിൾ സ്പൂൺ ഇടോറു പിന്നെ ഇത് നന്നായിട്ട് ടൊമാറ്റോ പേസ്റ്റ് ഇന്നേ സബു ഞാൻ ഇട്ടോളേ ഒരു 2 ടേബിൾ സ്പൂൺ എത്ര ഇത് ഇല്ലാണ്ട് കണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ ഇടോറു ടൊമാറ്റോ കെച്ചപ്പ് ടൊമാറ്റോ പ്യൂരി അല്ല ടൊമാറ്റോ കെച്ചപ്പ് ഇടും 2 ടേബിൾ സ്പൂണു ഇതിട്ട് ചന്ത മിക്സ് ആക്കണം ഇതിൽ പാടെ ഇതിപ്പോൾ നോക്കൂ തിക്കായോ വന്നൊരു ഗ്രേവി അതിൽ പിന്നെ കൂടെ നാണ് 2 ടേബിൾ സ്പൂണ് സ്വീറ്റ് ആൻഡ് സ്പൈസി റെഡ് ചില്ലി സോസ് ഇട്ടോല സ്വീറ്റ് ആൻഡ് സ്പൈസി ഇത് കാലി പ്ലെയിൻ റെഡ് ചില്ലി സോസ് അല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി റെഡ് ചില്ലി സോസ് ഇല്ല എന്ന് കണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇടണം നോർമൽ റെഡ് ചില്ലി സോസ് ഇട്ടിട്ട് അതൊക്കെ 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇടണം ഓക്കെ പിന്നെ അതൊക്കെ ബോയിൽ ഒരു 4 ബോയിൽഡ് എഗ്സ് ഇട്ട പീസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ആ ജാഗിക്ക് ചിക്കൻ വേണേ ചിക്കൻ ഇടും ഇന്നില്ലെങ്കിൽ എഗ് ഇടും പിന്നെ 1/2 കെജി എത്ര നമ്മുടെ മാക്രോണി കുക്കാക്കിയിട്ട് അതിലിട്ടില്ല മാക്രോണിയുടെ നോർമൽ ഞങ്ങൾ ബിരിയാണി അല്ല എങ്ങനെ ബിരിയാണി അരി അല്ല എങ്ങനെ ഞങ്ങൾ പേപ്പറിട്ട് വാർത്തിട്ട് അതിൽ സ്റ്റൈലി മാക്രോണിയുടെ കുക്കാക്കണം ഇതൊക്കെ പിന്നെ ഈ മാക്രോണിയുടെ ബദൽ നിങ്ങൾക്ക് പാസ്ത അങ്ങനത്തെ ഇതെല്ലാം വേണമെങ്കിൽ യൂസ് ആക്കാം നിങ്ങളിഷ്ട ഇപ്പോൾ ഇതിനെ കൂടെ റെഡി ആയിട്ട് പ്ലീസ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ ആക്കും മറക്കണ്ട ഫ്രണ്ട്സ് പ്ലീസ് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും